നമസ്കാരം. നാം ഏവരും വൈശാഖമാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട മാസമാകുന്നു. ലക്ഷ്മി നാരായണ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും അധികം അനുഭവപ്പെടുന്നതായ ദിവസം അഥവാ ദിവസങ്ങൾ. ഈ മാസത്തിൽ വരുന്ന അമാവാസി, ഏകാദശി, പ്രദോഷം, പൂർണിമ എന്നിവയ്ക്ക് അതീവ പ്രാധാന്യം നൽകപ്പെടുന്നതുമാകുന്നു. ഏകാദശി കഴിഞ്ഞിരിക്കുന്നു, പ്രദോഷവും കഴിഞ്ഞു. എന്നാൽ ഈ മാസത്തിലെ മറ്റൊരു പ്രത്യേക ദിവസമായ അതും കുബേര പൗർണമിയാണ് നാളെ വരുന്നത്. അത്രമേൽ വിശേഷപ്പെട്ട ദിവസം. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക, പൗർണമി വ്യാഴാഴ്ച, അതോടൊപ്പം ബുധജയന്തി മൂന്നും കൂടി വരുന്ന അത്യപൂർവമായ ദിവസം. ഈ വർഷം ലഭിക്കുന്ന അപൂർവം ചില ദിവസങ്ങളിൽ ഒന്ന് എന്ന് നിസ്സംശയം പറയാം. സാമ്പത്തികപരമായ തടസ്സങ്ങൾ, കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, വീട്, വാഹനം, ആഡംബര വസ്തുക്കൾ വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നവർ, ആഗ്രഹസാഫല്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ, മനസമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായ ദിവസമാണ് നാളെ. അതായത് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായി തീരും. ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നാളെ നടത്തുന്ന വിശേഷാൽ പൗർണമി പൂജകളിലും വിശേഷാൽ വിഷ്ണു പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യമായി പരാമർശിക്കാൻ പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. തിഥി ആദ്യം മനസ്സിലാക്കാം. ആരംഭിക്കുന്നത് മെയ് 22 വൈകുന്നേരം 6:47 അവസാനിക്കുന്നത് മെയ് 23 വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 7:22. ഇതിനാൽ സൂര്യോദയവും പൗർണമി തിഥിയും ഒരുമിച്ച് വരുന്ന 23 മെയ് ബുധ പൗർണമിയായി ആഘോഷിക്കുന്നതുമാകുന്നു. വൈശാഖമാസത്തിലെ പൗർണമി ബുധന്റെ ജന്മദിനമായി കണക്കാക്കുന്നു. അതിനാൽ തന്നെ പൗർണമി ലക്ഷ്മി പ്രീതിക്കും വരാഹിദേവി പ്രീതിക്കും അഥവാ ദേവീപ്രീതിക്കും ഏറ്റവും ശുഭകരമായ ദിവസമായി കണക്കാക്കുന്നു. ഇത് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യം കൂടിയാണ്. വൈശാഖമാസവും വ്യാഴാഴ്ചയും വരുന്നതിനാൽ കടം, സാമ്പത്തികപരമായ തടസ്സങ്ങൾ എന്നിവ മാറുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാകുന്നു. അതിനാൽ തന്നെ നാളെ ഏവർക്കും സാധിക്കുന്നതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത് നാളെ ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു. ആദ്യമായി നാം ചെയ്യേണ്ടത് അതിരാവിലെ ഉണരുക എന്ന കാര്യമാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും നാളെ മുടിയിൽ ദശപുഷ്പങ്ങൾ ചൂടുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇത് പലർക്കും അറിയാത്തതായ ഒരു കാര്യമാകുന്നു. തീർച്ചയായും നാളെ നിങ്ങൾ ചൂടുക. അവ ലഭിച്ചില്ല എങ്കിൽ ഏവർക്കും ലഭിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ തുളസിയില ചൂടാം, അല്ലെങ്കിൽ പൂവാങ്കുറുനിലിൻ്റെ പുഷ്പവും ചൂടുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർ സ്വയം ലക്ഷ്മീദേവിയായി മാറും. അത്രമേൽ ചൈതന്യവും ഐശ്വര്യവും ആ സ്ത്രീകളിൽ വന്നു ചേരും. അതിനാൽ തന്നെ ധനം, സമ്പത്ത്, ആഡംബരപരമായ വസ്തുക്കൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. സർവ ഐശ്വര്യം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. തീർച്ചയായും ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ആദ്യമായി നാം ചെയ്യേണ്ടത് അടുക്കളയിൽ ആദ്യം പാല് തിളപ്പിക്കുക എന്ന കാര്യമാണ്. അതായത് കുളിച്ച് ശുദ്ധിയായി വിളക്ക് വച്ചതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അടുക്കളയിൽ ആദ്യം പാല് തിളപ്പിക്കുന്ന ശ്രമിക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ തിളപ്പിക്കുന്നതിലൂടെ അന്നേ ദിവസം അനുഭവിച്ച, അതായത് അന്നേ ദിവസം വരെ അനുഭവിച്ചതായ ദുഃഖ ദുരിതങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ മാറുന്നു എന്നാണ് പറയുക. ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യമാണ്. ഇനി പാൽ ഉപയോഗിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം പാല് വാങ്ങി തിളപ്പിക്കുന്നത് ശുഭകരമാണ്. സമയമുണ്ട്, ഏവരും ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. ആദ്യം തുളസി ജലം സേവിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. വിളക്ക് തെളിയിച്ചതിന് ശേഷം തുളസി ജലം സേവിച്ചതിന് ശേഷം ഈ കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. നാളെ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ദീപാരാധന തൊഴുന്നതും ഏറ്റവും ശുഭകരമാണ്. പുഷ്പാഞ്ജലി, അതോടൊപ്പം മാല വഴിപാട്, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്.
കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കും എങ്കിൽ കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുക. അതല്ല എങ്കിൽ സാധിക്കുന്ന ഏവരും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിലെ പുഷ്പങ്ങൾ സമർപ്പിച്ചാൽ മതിയാകുന്നതാണ് എന്ന കാര്യവും ഓർക്കുക. വീട്ടിൽ തന്നെ പുഷ്പങ്ങൾ സമർപ്പിക്കാം. കൂടാതെ നാളെ വീട്ടിലെ പുഷ്പങ്ങൾ ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. മുല്ലപ്പൂവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മുല്ലപ്പൂവുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക. മുല്ലപ്പൂ നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അല്പമേ ഉള്ളൂ എങ്കിൽ പോലും സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രമുണ്ട് എങ്കിൽ ലക്ഷ്മി ദേവിക്ക് നാളെ മുല്ലപ്പൂ സമർപ്പിക്കുന്നതും മുല്ലപ്പൂമാല ദേവിയുടെ ചിത്രത്തിൽ അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. സർവദുരിത നിവാരണമാണ് ഫലമായി വന്നു ചേരുക. സാധിക്കുന്ന ഏവരും ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. വൈകുന്നേരം പുഷ്പത്തോടൊപ്പം തന്നെ പാൽപായസം അല്ലെങ്കിൽ പാലാണ് എങ്കിലും നിവേദിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏവർക്കും സാധിക്കുന്നതായ ലളിതമായ കാര്യമാണ്. ഏവരും പരമാവധി ചെയ്യുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ എവിടെയും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും വച്ചടി വച്ചടി ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സഹായകരമാണ്. എന്നാൽ ആ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. കുളിച്ച് ശുദ്ധിയോടെ ചെയ്യണം. മനസ്സിൽ ദേവിയോടുള്ള അഗാധമായ ഭക്തി വേണം. പൂർണ്ണമായും ദേവിയെ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ പാടൂ. ഈ സമയം മറ്റു രീതിയിലുള്ള ചിന്തകൾ ഒന്നും തന്നെ മനസ്സിൽ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരം വിളക്കിനോടൊപ്പം ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വിളക്ക് വയ്ക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബം രക്ഷപ്പെടും എന്ന കാര്യം നിസ്സംശയം പറയാം. അത്രമേൽ വിശേഷമാണ് നാളെ ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നത്. ശത്രുദോഷം അകലുവാനും തടസ്സങ്ങൾ ഒഴിയുവാനും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനും സാധിക്കും എന്നാണ് പറയുക. മറ്റൊന്നും നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഈ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ദീപാരാധന നാളെ തൊഴുന്നത് ശുഭകരമാണ്. ആ കാര്യവും ഓർക്കുക. വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് മഞ്ഞൾ ജലം, ഉപ്പുജലം എന്നിവ തളിക്കുക. വീട് ശുദ്ധിയായതിന് ശേഷമാണ് ഈ കാര്യം നാം ചെയ്യേണ്ടത്. അടിച്ചുവാരി തുടയ്ക്കുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരം. നാളെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നാം ചെയ്യേണ്ടത് ചന്ദ്രനെ ദർശിക്കുക എന്ന കാര്യമാണ്. സാധിക്കുന്നവരാണ് എങ്കിൽ രാത്രി 8 മുൻപായി തന്നെ ചന്ദ്രദേവനെ ദർശിക്കുക. ചന്ദ്രദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ്. കടബാധ്യതകൾ ഒഴിയുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും സൗന്ദര്യം വർദ്ധിക്കുവാനും ബുദ്ധി വർദ്ധിക്കുവാനും സഹായകരമാകുന്നു. നാളെ ചന്ദ്രദേവനെ മറക്കാതെ ദർശിക്കുക. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ദർശിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. ഒരു മന്ത്രം പറയുന്നതും ഉത്തമമാണ്. ആ മന്ത്രത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ലളിതമായ ഒരു മന്ത്രമാണ്. ഏവർക്കും പെട്ടെന്ന് പഠിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം. മന്ത്രം ഇപ്രകാരം: ഓം ശ്രാം ശ്രീം ശ്രൗസ ചന്ദ്രായ നമഃ. ഓം ശ്രാം ശ്രീം ശ്രൗസ ചന്ദ്രായ നമഃ. ഓം ശ്രാം ശ്രീം ശ്രൗസ ചന്ദ്രായ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം 3 നിങ്ങൾ ജപിക്കേണ്ടത്. ലളിതമായ മന്ത്രമാണ്. ആദ്യം തന്നെ പഠിച്ചതിന് ശേഷം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ അല്പം അരി കയ്യിൽ പിടിച്ച് പറയുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം. അടുത്ത പൗർണമിക്ക് പാൽപായസം തയ്യാറാക്കുമ്പോൾ ഈ അരി അടുത്ത പ്രാവശ്യം പൗർണമിക്ക് പായസം തയ്യാറാക്കുന്നതായ അവസരത്തിൽ അരി ഉപയോഗിക്കാവുന്നതാണ്. ഈ അരി കൂടി ഇട്ട് പായസം തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യുക. സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.